ഹായ് ഫ്രണ്ട്സ്, പ്ലസ് ടു വിദ്യാർത്ഥികൾ വലിയൊരു ശതമാനം പേർക്ക് നാളെ എക്സാം കംപ്ലീറ്റ് ആവുകയാണ്. കുറച്ച് പേർക്ക്, അതായത് ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ റെയർ കോമ്പിനേഷൻ ഉള്ളവർക്ക് മാത്രമാണ് തൊട്ടടുത്ത ദിവസം കൂടി എക്സാം ബാക്കിയുള്ളത്. ബാക്കി എല്ലാവർക്കും നാളെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ പ്ലസ് ടു എക്സാം കംപ്ലീറ്റ് ആയ ഉടനെ ഇനി പ്ലസ് വൺ വിദ്യാർത്ഥികളാവട്ടെ, നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസ്, നിങ്ങളുടെ എക്സാം കഴിഞ്ഞ ഉടനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇതുവരെ കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ 6 പേപ്പറിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുണ്ടാകും, അതെവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ ബാഗിലോ വ്യത്യസ്ത സബ്ജക്റ്റിൻ്റെ നോട്ട്ബുക്കിൻ്റെയോ ടെക്സ്റ്റ് ബുക്കിൻ്റെയോ ഒക്കെ കൂടെയൊക്കെ ഉണ്ടാവും. അതൊക്കെ അടുക്കി പൊറുക്കി നിങ്ങൾ പിൻ ചെയ്തിട്ട് ഒരു സെറ്റാക്കി വെക്കുക എന്നാണ്. എന്നിട്ട് തൊട്ടടുത്ത് ചെയ്യേണ്ടത്, 3-ാം തീയതി മുതൽ വാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് 1-2 ഏപ്രിൽ 1-2 തീയതികളായിട്ട് തന്നെ നിങ്ങളുടെ എല്ലാ സബ്ജക്ട് ടീച്ചേഴ്സിനും അവരുടെ അതാത് സബ്ജക്റ്റിൻ്റെ ആൻസർ കീ കിട്ടും. ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും ആൻസർ കീയും, അല്ലാതെ വ്യത്യസ്ത ഗ്രൂപ്പുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ ആൻസർ കി, പേഴ്സണലി ഓരോ അധ്യാപകരുണ്ടാക്കിയതല്ല, വാലുവേഷന് വേണ്ടി കൃത്യമായി നിയോഗിച്ച അധ്യാപകർ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒഫീഷ്യൽ ആൻസർ കീയും നിങ്ങൾ കളക്ട് ചെയ്ത്, നിങ്ങൾക്ക് വേണ്ട 6 പേപ്പറിൻ്റെയും കളക്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും വെച്ചിട്ട് നിങ്ങൾ എഴുതിയ ആൻസർ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് ഏകദേശം നിങ്ങൾ തന്നെ വാല്യൂ ചെയ്ത് നിങ്ങളുടെ ആൻസർ കീയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ മുകളിൽ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾ ആ മാർക്ക് അവിടെ റൗണ്ട് ചെയ്ത് എഴുതി വെക്കണം. ഏകദേശം കൃത്യമായി ആൻസർ കീയിൽ പറയുന്ന പ്രകാരം 1 പോയിൻ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത്ര മാർക്ക് കൊടുക്കാം, 2 പോയിൻ്റ് വിത്ത് എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുണ്ട് ഇത്ര കൊടുക്കാം എന്നൊക്കെ കൃത്യമായി ആൻസർ കീയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് എഴുതിയിട്ടുണ്ടോ എന്ന് കൃത്യമായി ഇപ്പോഴത്തന്നെ നോക്കണം. ഇനി കുറേ ദിവസം അങ്ങോട്ട് കഴിയുമ്പോൾ മറന്നുപോകും. അപ്പോൾ ആൻസർ കീ 1-2 തീയതികൾ 3-ാം തീയതിക്ക് മുന്നേ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് അതോടുകൂടി തന്നെ ഉടനെ തന്നെ കാലതാമസം വരുത്താതെ കളക്ട് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് നിങ്ങൾ ആ ആൻസർ കീയും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടുമെന്ന് നിങ്ങളൊന്ന് സെൽഫ് ഇവാലുവേഷൻ നടത്തിയിട്ട് നിങ്ങൾ വെച്ചിരിക്കണം, മാർക്ക് എഴുതി വയ്ക്കണം. എന്നിട്ട് റിസൾട്ട് വന്ന് കഴിയുമ്പോൾ ആ മാർക്കിൽ നിന്നും വലിയ വേരിയേഷൻ, അതായത് ചെറിയ മാർക്ക്, 4, 5, 6 മാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നേക്കാം, അതിൽ നിന്നും വലിയൊരു വേരിയേഷൻ, നിങ്ങൾ ഏകദേശം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതിൽ നിന്നും വലിയൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും, കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ റീവാലുവേഷന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കാരണം നമുക്ക് അർഹതപ്പെട്ട മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അയ്യോ പറ്റിപ്പോയി എനിക്ക് കിട്ടിയില്ല എന്ന് കരുതി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, ഉടനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് വാങ്ങാൻ വേണ്ടി എല്ലാം കിട്ടുകയുള്ളൂ. നമ്മൾ പിന്നെ അയ്യോ അങ്ങനെ പറ്റിപ്പോയി എനിക്ക് ഭാഗ്യമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ഉടനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ എത്രമാത്രം എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം എനിക്ക് കിട്ടുമെന്നൊരു ധാരണ ഉണ്ടായിരിക്കണം. റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം അയ്യോ ഞാൻ അന്നേരം അങ്ങനെ എഴുതിയിരുന്നല്ലോ അതല്ലേ എന്ന് കൺഫ്യൂഷനൊന്നും അടിച്ചിട്ട് കാര്യമില്ല. ഒരു പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയ ആൻസറിനെ കുറിച്ച് വ്യക്തമായ ധാരണ കാണത്തും ഇല്ല, മെയ്യിലൊക്കെ റിസൾട്ട് വരുമ്പോൾ. എന്നാൽ ഇപ്പം ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓരോ പേപ്പറിൻ്റെയും നിങ്ങൾ എഴുതിയ ആൻസറിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും തന്നെ ആ ആൻസർ വെച്ച്, ആൻസർ കീ വെച്ച്, ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങളൊന്ന് വാല്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങളൊന്ന് റൗണ്ട് ചെയ്ത് വെച്ചേക്കണം. അത് അത്യാവശ്യമാണ്, പല കുട്ടികൾക്കും റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഉപകാരപ്രദമാകാറുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കൺഫ്യൂഷനായിട്ട് കാര്യമില്ല, ചെറിയ കാര്യമാണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും എല്ലാവരും ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഇക്കാര്യം ഓർമ്മിപ്പിക്കണം.